ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു നെച്ചസ് കിച്ചൻ. നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് ഉള്ളിയൊക്കെ വാറ്റി മസാല തയ്യാറാക്കുകയൊന്നും വേണ്ട, നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നല്ല അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. ഒറിഗാനോ ഒക്കെ ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ മൈദ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇതിലൊക്കെ മാറ്റം വരുത്തുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക. കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണമെന്നൊന്നുമില്ല, നമുക്ക് കുഴച്ച് അപ്പോൾ തന്നെ ഇത് സ്നാക്ക് തയ്യാറാക്കാനും പറ്റുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് മസാല പ്രത്യേകമായിട്ട് തയ്യാറാക്കുന്നൊന്നുമില്ല. ഒരു ചെറിയ പീസ് ഉള്ളിയും പിന്നെ അതുപോലെ ചെറിയ പീസ് ക്യാപ്സിക്കം, പിന്നെ ഒരു പകുതി തക്കാളി, ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. തക്കാളിയുടെ സീഡൊക്കെ കളഞ്ഞിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് സോസേജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സോസേജിന് പകരമായിട്ട് ചിക്കനോ അല്ലെങ്കിൽ ചെമ്മീനോ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ സോസേജ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെറുതായിട്ട് വേണം ഉള്ളിയും ക്യാപ്സിക്കവും തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കാൻ. പിന്നെ കുറച്ച് മൊസറല്ല ചീസും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മയോണൈസ് ആണ്, അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഫിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി ഈ മാവ് ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റി വെക്കാം. ഇനി നമ്മൾ ചപ്പാത്തിയും പൂരിയും ഒക്കെ പരത്തുന്നത് പോലെ തന്നെ റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു കത്തി വെച്ചിട്ട് ഇതൊന്നിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതൊരു സ്ക്വയർ ഷേപ്പ് ആക്കിയെടുക്കുക. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ പീസസൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നല്ലൊരു സ്ക്വയർ പീസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മയോണൈസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മയോണൈസ് ചെറുതായിട്ടൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, ക്യാപ്സിക്കം, തക്കാളി ഇതൊക്കെ വെച്ച് കൊടുക്കുക. എല്ലാം വളരെ കുറച്ച് മാത്രം വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോസേജ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പകരമായിട്ട് ചെമ്മീൻ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് മൊസറല്ല ചീസ് ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തു. ഇനി ഇതൊന്ന് എങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ 2 സൈഡിൽ നിന്നായിട്ട് ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മറ്റേ 2 സൈഡിൽ നിന്നും ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ 4 സൈഡിൽ നിന്നുള്ള ഷീറ്റ് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതിൻ്റെ 4 കോർണേഴ്സും ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ ആക്കിയാൽ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ 4 കോർണേഴ്സും ഇതുപോലെ ഇങ്ങനെ ഒന്നിങ്ങനെ ചെറുതായിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വെള്ളമൊന്നും വേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കുക. അതിനുശേഷം നല്ല ചൂടായ ഓയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ എല്ലാ സ്നാക്കും ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇനി ചൂടായ ഓയിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഓയിലിന് എപ്പോഴും ഒരു മീഡിയം ഹീറ്റ് മതി. അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്, കുട്ടികൾക്കൊക്കെ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്, ഓയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നല്ല സോസൊക്കെ കൂട്ടിയിട്ട് ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം.